വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഞാൻ നിൽക്കുന്നത് ഖുറാനിക് പാർക്കിലാണ്. അൽ കവനേജിലെ ലാസ്റ്റ് എക്സിറ്റിനോട് ചേർന്നിട്ടുള്ള ഖുറാനിക് പാർക്കിലാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ ഖുറാനിക് പാർക്കിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഖുറാനിലുള്ള ചെടികളും വൃക്ഷങ്ങളാണ് ഈ ഖുറാനിക് പാർക്കിൽ മൊത്തമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഞാൻ ഖുറാൻ വായിച്ചിട്ടില്ല, പക്ഷെ അവരുടെ അതിന്റെ ഒരു തീം അതാണ്, ഖുറാനിലുള്ള ചെടികളും വൃക്ഷങ്ങളാണ് ഇവിടെ മൊത്തം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഈ ഖുറാൻ വായിച്ച ആളുകൾക്ക് അത് മനസ്സിലും, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ നമുക്ക് ഉള്ളിലോട്ട് പോയി നോക്കാം. പിന്നെ അത് മാത്രമല്ല, ഇവിടെ മെയിൻ ആയിട്ട് രണ്ട് സംഭവങ്ങൾ ഉള്ളത്, ഒന്ന് ഗ്ലാസ് ഹൗസ് ആണ്, അതുപോലെ തന്നെ മിറാക്കിൾ കേവ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിന്റെ മെയിൻ ആയിട്ട് ഇവിടെ ഉള്ളത്. പിന്നെ അത് കൂടാതെ നമുക്ക് ചിൽ ഔട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്ലേസും കൂടിയാണ്. അപ്പൊ എന്തൊക്കെയാണ് എന്നുള്ളത് ഉള്ളിലേക്ക് പോയി നോക്കാം. അപ്പം ഈ ഒരു പാർക്ക് എന്ന് പറയുന്നത് യു എയില് അധികം ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു പാർക്കാണ്. ഇതിന് തൊട്ടടുത്തായിട്ടാണ് ലവ് ലോക്ക് വരുന്നത്, പ്രോമിസ് ബ്രിഡ്ജ്, നമ്മൾ ലാസ്റ്റ് ചെയ്ത വ്ളോഗ്. അപ്പൊ അന്ന് അവിടെ അത് ചെയ്യാൻ വേണ്ടി വന്ന സമയത്താണ് ഞാൻ ഈ ഒരു പാർക്ക് കാണുന്നത്. അപ്പം ഇത് നല്ല ഭയങ്കര സ്പേസ് ഉള്ള ഒരുപാട് ഏക്കർ കണക്കിന് ഉള്ള ഒരു പാർക്കാണിത്. പക്ഷെ അങ്ങനെ ഒരുപാട് വലിയ ക്രൗഡ് ഒന്നും ഇവിടെ ഇല്ല. നമുക്ക് എപ്പോഴും വന്നിരിക്കാൻ പറ്റും, ചിൽ ഔട്ട് ചെയ്യാൻ പറ്റുന്ന, നല്ല ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്ഥലമാണ്. ഖുറാനിക് പാർക്കിന്റെ ഭയങ്കര വെയിലാണ്, അതുകൊണ്ട് എനിക്ക് ശരിക്കും നോക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഖുറാനിക് പാർക്കിന്റെ മെയിൻ അട്രാക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് അവരിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോളാർ ട്രീ, ഗ്ലാസ് ഹൗസ്, മിറാക്കിൾ ലേക്ക്. ഓക്കെ, സോറി, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നത് മിറാക്കിൾ കേവ് എന്നാണ്, എനിക്ക് മാറിപ്പോയതാണ്, മിറാക്കിൾ ലേക്ക് ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ അട്രാക്ഷൻസ് ഉള്ളത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് പോയിട്ട് കാണാം എന്തൊക്കെയാണ് എന്നുള്ളത്. യൂസ് ചെയ്തിരിക്കുന്നത് സോളാർ എനർജിയാണ്, സോളാർ പാനലുകളാണ് മൊത്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ മറ്റേ കറണ്ട് കൊണ്ടല്ല ഇവിടെ ഇതിൽ പിന്നെ വൈദ്യുതി ഉത്പാദിപ്പിച്ചിരിക്കുന്നത്, സോളാർ കൊണ്ടാണ്. അതൊരു പ്രത്യേകത തന്നെയാണ്, കാരണം യു എയിൽ വേറെ ഒരു പാർക്കിലും ഞാൻ ഇതേപോലെ ഇങ്ങനെ കണ്ടിട്ടില്ല, സോളാർ പാനലുകൾ യൂസ് ചെയ്തത് കണ്ടിട്ടില്ല. അതുപോലെ ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ചാർജർ പോയിന്റുകൾ ഉണ്ട്, മൂന്ന് ചാർജർ ഉണ്ട് ഇവിടെ. ഐഫോണിൻ്റെതുണ്ട്, സാംസങ്ങിൻ്റെതുണ്ട്, അതുപോലെ വേറെ ഒരെണ്ണം ഉണ്ട്, അത് വിഷ കൂട്ടി കിടക്കുകയാണ്. എന്തായാലും അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, കാരണം നമുക്കിവിടെ റെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ചാർജ് ചെയ്തിട്ട് ചാർജ് ചെയ്തുകൊണ്ട് റെസ്റ്റ് ചെയ്യാൻ പറ്റും. കുട്ട, ഒന്നിങ്ങോട്ട് നോക്കൂ. അപ്പൊ ഇതിന്റെ ബാക്കിലായിട്ട് നമുക്ക് വാട്ടർ ഫൗണ്ടൈൻ കാണാൻ പറ്റും. രണ്ട് സൈഡിലായിട്ട് വാട്ടർ ഫൗണ്ടൈൻ ഉണ്ട്. അത് മാത്രമല്ല, നമുക്ക് ഈ വെള്ളത്തിന്റെ ഉള്ളിൽ കൂടെ, വെള്ളത്തിന്റെ നടുക്കൂടെ നമുക്ക് നടന്നു പോകാൻ കൂടി പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇതാണ് വാട്ടർ ഫൗണ്ടൈൻ. ഇതിന്റെ രണ്ടിന്റെയും, ആ രണ്ട് വാട്ടർ ഫൗണ്ടിന്റെയും നടുക്കായിട്ട് നമുക്ക് നടക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്കൂടെ നമുക്ക് നടക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, ഞാൻ വെള്ളത്തിൻ്റെ നടുക്കൂടെയാണ് പറഞ്ഞത്, വെള്ളത്തിൻ്റെ നടുക്കല്ല, വെള്ളത്തിൻ്റെ രണ്ടിൻ്റെയും നടുക്കായിട്ടെന്നാണ് ഉദ്ദേശിച്ചത്. ഞാൻ പറയുന്നത് ശരിക്കും കേൾക്കാൻ പറ്റില്ല, കാരണം രണ്ട് സൈഡിൽ നിന്നും ഭയങ്കര സൗണ്ടാണ് വരുന്നത്. അപ്പം ഇതാണ് മിറാക്കിൾ ലേക്ക്, അതുപോലെ തന്നെ മിറാക്കിൾ കേവ്. മിറാക്കിൾ കേവ് നമുക്ക് പോവാം അടുത്ത മിറാക്കിൾ കേവിലേക്ക്. ഇതാണ് മിറാക്കിൾ കേവ്. മിറാക്കിൾ കേവ് എന്ന് ഞാൻ തെറ്റിപ്പോയെന്ന് നേരത്തെ പറഞ്ഞിരുന്നു, തെറ്റിയിട്ടില്ല. മിറാക്കിൾ കേവ് ഇവിടെ ഉണ്ട്, മിറാക്കിൾ ലേക്കും മിറാക്കിൾ കേവ് രണ്ടുണ്ട്. അപ്പം എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ്, സോറി. എന്തായാലും ഇതാണ് മിറാക്കിൾ കേവ്.
അപ്പോൾ ഇതാണ് മിറാക്കിൾ കേവ്. ഇതിനുള്ളിലേക്ക് ഞങ്ങൾ കയറുന്നില്ല, കാരണം ചെറിയ കുട്ടികൾ അലൗഡ് അല്ല അതിൻ്റെ ഉള്ളിലോട്ട്. അതുകൊണ്ട് ഇതിനുള്ളിൽ കയറാൻ പറ്റില്ല, നമ്മൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇതിനുള്ളിൽ എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല, കാരണം കയറാത്തതുകൊണ്ട് അറിയില്ല. അപ്പം നമുക്കിനി ഗ്ലാസ് ഹൗസിൽ പോയിട്ട് നോക്കാം. ഗ്ലാസ് ഹൗസ് പോകാൻ തീരുമാനിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എന്തായാലും ഇനി തിരിച്ച് വേണ്ടി ഗ്ലാസ് ഹൗസിലേക്ക് പോകാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗ്ലാസ് ഹൗസിൻ്റെ മുന്നിലാണ്. ഇവിടെ ഭയങ്കര പൊടിക്കാറ്റാണ്, അതുകൊണ്ട് എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, ഭയങ്കര പൊടിക്കാറ്റായിട്ട്. അപ്പോൾ എന്തായാലും എനിക്ക് അതിനുള്ളിലൊന്ന് കയറി നോക്കാം. അപ്പം നമ്മളിപ്പം ഗ്ലാസ് ഹൗസിനുള്ളിലോട്ട് കയറി. അപ്പം ഇതിനുള്ളിൽ കാണാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഖുറാനിൽ എഴുതിയിരിക്കുന്ന വൃക്ഷങ്ങളും ചെടികളുമാണ് നമുക്ക് ഇതിനുള്ളിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ള കറക്റ്റ് ഡീറ്റെയിൽഡായിട്ട് ഇവിടെ 29 അവരിവിടെ എന്താ പറയുക ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഞാൻ കാണിച്ചത് ഇത് മൊത്തം ഒരു ഗ്ലാസ്സാണ്. ഗ്ലാസ്സിനുള്ളിലായിട്ടാണ് ഈ ചെടികളൊക്കെ ഉള്ളത്. വൃക്ഷങ്ങളും ചെടികളൊക്കെ ഗ്ലാസ്സിനുള്ളിലായിട്ടാണുള്ളത്. മാത്രമല്ല ഓരോ ചെടിയുടെയും അടുത്തയച്ച് അതിൻ്റെ പേര് അവരെ എഴുതി വച്ചിട്ടുണ്ട്. ഓരോ ചെടിയുടെ അടുത്ത് അതിൻ്റെ സ്റ്റോണിൽ അതിൻ്റെ പേരുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ബാക്കി അവർ ഇതിൻ്റെ മുകളിലേക്കായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. കുറേ പേര് മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പം ഞാനും ഒന്ന് പോയി നോക്കട്ടെ. നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. താഴെ പോയിട്ട് ബാക്കി ചെടികളും കാര്യങ്ങളൊക്കെ കൂടി നോക്കട്ടെ. ബീച്ചാണിത്. നമ്മളിപ്പോൾ ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. അപ്പം 29 ചെടികളും നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. കുറേയൊക്കെ എനിക്ക് പറ്റുന്നത്രയൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തം കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് ബോറായിരിക്കും. അതുകൊണ്ട് ഞാൻ കുറേയൊക്കെ ഇങ്ങനെ ഓടിച്ചെടുത്തതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ എന്നും പറയും പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.